വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും കാര്യങ്ങൾ ഒരല്പം അവസ്ഥ മോശമായി നിൽക്കുന്നുണ്ടെങ്കിലും ശുക്രൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയും ഒക്കെ സഞ്ചാരം ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്ത് ഇവർക്ക് ഇവരുടേതായ കഴിവുകൾ, ഇവരുടേതായ പേഴ്സണലായിട്ടുള്ള കഴിവുകൾ തീർച്ചയായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും. അത് ഒരു വിജയത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ട് തങ്ങൾക്ക് കിട്ടുന്ന ധനപരമായ അഭിവൃദ്ധി ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ധനപരമായ നേട്ടം അല്ലെങ്കിൽ ധനപരമായ ഉയർച്ച ഇവർക്ക് ഈ വാഴ്ചയിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും ചെലവ് കൂടി നിൽക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പണത്തിന് കൂടുതൽ ആവശ്യം വരും. അത് വലിയ ദോഷമില്ലാതെ ഇവരുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ പകുതിയിലോ കൊണ്ടൊന്നും മാത്രമായിരിക്കില്ല അത് തീരുക. ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് മാത്രമായിരിക്കും കിട്ടുക. ഖണ്ഡം ഖണ്ഡമായിട്ടായിരിക്കും അത് കിട്ടുക. അത് പ്രത്യേകം ആലോചിക്കുക. അപ്പോൾ ആദ്യത്തെ വരവിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും പണം നിങ്ങളെ തേടിയെത്തും. കാരണം നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് ഈ വാരവും തുടർന്നുള്ള വാരങ്ങളും. അതുകൊണ്ട് പൊതുവേ ഗുണകരമായിട്ട് കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ തങ്ങളുടെ വർത്തമാനങ്ങളിലും ഇടപെടലിലുമൊക്കെ എപ്പോഴും ഒരു ശത്രു ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് കാണുക. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ തങ്ങളുടെ വർക്കിനെയും അല്ലെങ്കിൽ പ്രവർത്തന മേഖലയെ ബാധിക്കാം. അത് സാമ്പത്തികമായ തടസ്സവും ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ശ്രദ്ധിച്ച് ആരോടും ശത്രുതാ മനോഭാവം ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിന് അത്ര നല്ലതായിട്ട് കാണുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ശ്രദ്ധിച്ച് പെരുമാറുക. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 5 ഉച്ചയ്ക്ക് ശേഷവും താരതമ്യേന നല്ലതാണ്.